ప్రైస్ ప్రిస్లో హెలూయా స్తోత్రం 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 కర్తావి അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തുപ്പെടുമാരാകട്ടെ പ്രിയപ്പെടുന്ന മക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം പത്തൊൻപതാം തീയതി ഹലലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം ഹലലൂയ സ്തോത്രം 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 ഹലലൂയ സ്തോത്രം 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 പിതാവേ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരി പാലിച്ച ദൈവകൃപക്കായി സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം കഴിഞ്ഞ രാത്രിയിൽ തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 പിതാവേ സ്തോത്രം ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അങ്ങ് സ്തുതിക്കുവാൻ അങ്ങ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം 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 സ്ത്രോത്രം സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ ഹാലിൽ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം അപ്പം കഴിഞ്ഞ പകൽകാലം കാത്തുപുരി പാലിച്ചതിനായിട്ട് സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം പ്രഭാതത്തിൽ ഉണർത്തി തിനായിട്ടൊരു സ്തോത്രം ഇനി ഈ പകൽക്കാലവും നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറ സ്തോത്ര ബാപ്പാ സ്തോത്ര ബാപ്പ സ്തോത്രം 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 സങ്കീർത്തനക്കാരൻ നൂറ്റിയെട്ടാം സങ്കീർത്തനത്തിന് ഇങ്ങനെ പറയുന്നു എൻ്റെ മനസ് സുറക്ഷിരിക്കുന്നു ഞാൻ പാടും എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും വീണയും കിണരുമായുള്ളവയെ ഉണരുവിൻ ഞാൻ അധികാലത്ത് ഹോ വംശങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേയ്ക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കീർത്തനം പാടും അങ്ങയുടെ ദേ ആകാശത്തിൻ്റെ മീതെ വലുതാകുന്നു അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു ഹലുയ നമുക്ക് ഒരുമിച്ച് പ്രഭാതി സ്തോത്രം പറയുവാനും ആരാധിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഉയർത്തുവാനും ഒക്കെ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം എല്ലാവരുടെയും അടച്ച് അല്പസമയം കൂടെ കർത്താവിനെ നന്ദി പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഒന്ന് ഓർത്തിട്ട് ആ നന്മയെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ അമേൻ കഴിഞ്ഞ പകൽക്കാലം ഒക്കെ കഴിഞ്ഞ രാത്രി കാലം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളുണ്ടല്ലോ ആ നന്മകളൊന്ന് പറഞ്ഞിട്ട് കഥാവെ അതിനായിട്ട് സ്തോത്രം എൻ്റെ ആയുസിനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം എന്ന് ഓരോന്നും പറഞ്ഞു പറഞ്ഞു കഥാവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ ഹലെ ലൂയ സ്തോത്രം 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 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ആമേൻ ആമേൻ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചെന്ന് നന്ദി രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി ഒരിക്കലൂടെ സ്തോത്രം കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് ി ഞാൻ കിടന്നുറങ്ങി എൻ്റെ അപ്പ എന്നെ ഞാൻ ഉണർന്നു ഇരിക്കുന്നു ഈ പൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപയ്ക്ക് നന്ദി പറയുന്നു അപ്പാപിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാത്തിൽ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുക ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ മറക്കണമേ ദുഷ്ടനാകുന്നവരുടെ ദൃഷ്ടി ആരുടെ മേലും വീഴാതെ കർത്താവ് എല്ലാവരെയും കാവൽ ചെയ്യണമേ അപ്പ ഈ പകൽക്കാലം ഓരോ കുടുംബങ്ങളെയും അങ്ങ് അത്ഭുതകരമായി സൂക്ഷിക്കുന്ന കൃപകൾക്കായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കാം ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു അബാ ഇവർക്ക് കൊടുത്ത തലമുറയെ അനുഗ്രഹിക്കുന്നു അബ ഇവരുടെ ഉപജീവന മാർഗത്തെ അനുഗ്രഹിക്കുന്നു അഭാ ഐ മീൻ ഇവരായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കുന്നു ഇവർ സകലത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ നന്മകൾ കൊണ്ട് നിറയുവാൻ സമാധാനവും ദൈവിക സന്തോഷവും അനുദിനം അനുഭവിച്ച് ജീവിപ്പാൻ ദൈവിക അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണമേ പ്രഭാതി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണാരോഗ്യം വരട്ടെ പൂർണ്ണ സ്വസ്ഥത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇട ഇടത്തെ ചെവിയുടെ പുറകിൽ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവായ യേശുക്രിസ്വിൻ്റെ നാമത്തിൽ ആ ചെവിക്കാത്ത ഭാരം സൗഖ്യം ആകട്ടെ വേദന സൗഖ്യമാകട്ടെ പൂർണമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ ചെവിക്കാത്തുള്ള വേദന െ ചാത്ത ഉണ്ടാകുന്ന ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ശബ്ദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അമീൻ അനാവശ്യമായി ചവിക്കാത്ത ചില ശബ്ദങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ ഹരിലു സ്തോത്രം 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 അസരിധിയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദാസന്മാരുടെ മേൽ ദാസിമാരുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഹാലിരുയ സ്തോത്രം കാലിൻ്റെ പുറകു ഭാഗത്ത് വേദനയാൽ ഞരമ്പ് വലിഞ്ഞു പിടിക്കുന്നത് പോലെ മസിൽ വലിഞ്ഞു പിടിക്കുന്നത് പോലുള്ള വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണാരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ മടങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ഹോസ്പിറ്റലൈസ് ചെയ്തായിരിക്കുന്ന എല്ലാ കോവിഡ് പേഷ്യൻസിനു വേണ്ടിയും പ്രാർത്ഥിക്കാം പേ അങ്ങ് സൗഖ്യമാക്കണമേ പ്രത്യേകിച്ച് കർത്താവേ ആമേൻ അമേൻ ആമേൻ അമൻ ക്രിട്ടിക്കൽ കണ്ടീഷനിലൊക്കെ കടന്നുകൂടുന്നവരുണ്ട് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കണമേ അങ്ങ് അങ്ങ് സൗഖ്യമാക്കും യേശുന്റെ നാമത്തിൽ ഓക്സിജൻ ലെവലും നോർമൽ ആകട്ടെ മറ്റുള്ള ബ്ലഡ് റിപ്പോർട്ടുകൾ യേശു കൃഷ്ണുന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ കഥാവെ ഡോക്ടർമാർ കൈവിട്ടവർ ഇന്ന് കർത്താവ് കൈപിടിക്കുന്നതിനായി പിടിക്കുന്നതിനായി ആരോഗ്യം മടങ്ങി വരട്ടെ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ മടങ്ങി വരട്ടെ അപ്പം അത്ഭുതകരമായ വാർത്തകൾ കേൾക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു സ സകല മഹത്വവും പുകഴ്ച്ചു അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ചേർന്നൊരാമീൻ പറഞ്ഞേ ആമീൻ ആമീൻ ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഒരു രാത്രി പ്രാർത്ഥന ഇന്ന് വൈകിട്ടും കൃത്യം ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് കർത്താവ് അനുവദിച്ചാൽ ഉണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് രാത്രികളെ കഥാവ് അസാധാരണമാക്കി തീർത്തു അത്ഭുതകരമാക്കി തീർത്തു ആമേൻ മീൻ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർത്തു എങ്കിൽ ഇന്ന് രാത്രിയിലും മേത്രമായിരിക്കും അതുകൊണ്ട് മറക്കരുത് പങ്കെടുക്കുവാൻ നിങ്ങൾ നിശ്ചയമായിട്ടും ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം പ്രാർത്ഥിക്കണം കഥാവെ എന്നോട് സംസാരിക്കണം എനിക്ക് വേണ്ടുന്ന ആലോചന തന്നെ അനുഗ്രഹിക്കണമേ ആ മീൻ ുള്ള കൃപ കഥാവ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയൊന്ന് മനസ്സിലാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ചെ വെളിപ്പാട് പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വെളിപ്പാട് റെവുലേഷൻ ചാപ്റ്റർ ത്രീ ട്വൻറ്റി വൺ വെളിപ്പാട് മൂന്ന് ഇരുപത്തിയൊന്ന് ശ്രദ്ധിച്ചുകട്ടെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഞാൻ ജയിച്ചു എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ സ്തോത്രം അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഓർപ്പിക്കുന്നത് ഒന്ന് നമ്മളെ വിളിച്ചത് എല്ലാവരെയും വിളിച്ചത് തോൽക്കാനല്ല ജയിക്കുവാനാണ് വിളിച്ചത് അപ്പം രണ്ട് നമ്മുടെ യേശു ക്രിസ്തു ജയിച്ചവനാണ് ജയിച്ചാണ് പിതാവിൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ വിളിച്ചത് ജയിക്കാനും നമുക്ക് മുന്നോടിയായി യേശു ജയിച്ച് പിതാവിൻ്റെ വലത്ഭാഗത്തേക്ക് പോവുകയും ചെയ്തു അപ്പം ഇനി ജയിക്കുന്നവരെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടത് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ജയകരമായ ജീവിതം നയിക്കുവാനാണ് വീണ്ടും ജനനം പ്രാപിച്ച യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച എൻ്റെയും നിങ്ങളുടെയും വിളി പറയുന്നത് ജയകരമായ ജീവിതമാണ് പരാജയപ്പെട്ട ജീവിതമല്ല അപ്പം മറക്കല്ലേ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ദൈവവൈതലെയും അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെത്തുക എന്നുള്ള സ്വർഗ കർത്താവിനോടുകൂടെ വാസം ചെയ്യുക ആ ഒരു ആ ഒരു അതി ആ ഒരു ആ ഒരു ആഗ്രഹത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നു മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഐ മീൻ എന്നിൽ വിശ്വസിപ്പീൻ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അപ്പം നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വാസസ്ഥലങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുക ഇല്ലെങ്കിൽ യേശു പറയുക ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഇങ്ങോട്ട് വരണ്ടാന്ന് എന്നാൽ ഇവിടെ വാസസ്ഥലം നിങ്ങൾ ഇങ്ങോട്ട് വരണം ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും കണ്ടോ അപ്പം നമ്മുടെ നമുക്ക് യേശു എന്തിനാ പോയിരിക്കുന്നത് ഭവനമൊരുക്കുവാൻ ഭവനം ഒരുക്കി കഴിയുമ്പോൾ എന്തു ചെയ്യും കർത്താവ് മടങ്ങി വരും എന്തിനു വേണ്ടി എന്നെയും നിങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് അവിടെ പാർക്കുവാൻ ദുഃഖമില്ലാത്ത കണ്ണുനീരില്ലാത്ത രോഗമില്ലാത്ത നുണമില്ലാത്ത ഏഷണിയില്ലാത്ത നിരാശയില്ലാത്ത ഭയമില്ലാത്ത ആ നിത്യഭവനത്തിൽ പാർക്കുവാൻ നമ്മളെ യേശു കൊണ്ടുപോകും അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്തായിരിക്കണം അതായിരിക്കണം അത് കണ്ടുകൊണ്ട് വേണം ഈ ഭൂമിയിൽ ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ കാലമേറെയില്ല കർത്താവിൻ്റെ കാഹളം കേൾക്കാറായി അതുകൊണ്ട് ദൈവമക്കളായി ഞാനും നിങ്ങളും അല്പം കൂടെ ഒന്ന് ഒരുക്കമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ ഓർപ്പിക്കുക കുറേ കൂടെ ഉറപ്പുള്ളവരും കുറേ കൂടെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവരും കുറേ കൂടെ കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്നവരുമായിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് യജമാനൻ വരുവൻ നേരത്ത് ഒരുക്കമുള്ളവരായി ഉണർവുള്ളവരായിരിക്കുന്നവരാണ് പോകുന്നത് യജമാനൻ വരുന്ന നേരത്ത് ഉണർവില്ലാതെ ഇരുന്നാലോ നമ്മൾ നഷ്ടപ്പെട്ടു പോകും യേശു ഏത് നേരത്ത് വരുന്നു എന്ന് നമുക്കറിയത്തില്ല ആ നാളും നാഴികയും ഒന്നും അറിയേണ്ട ജോലി നമ്മുടെ കാര്യവുമല്ല നമുക്കൊരു കാര്യം അറിയാം എനി ടൈം ഏത് സമയവും വരും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ തിരുവചനത്തിൽ തന്നിരിക്കുന്ന വേദ അടിസ്ഥാനങ്ങളെ ആധാരമാക്കി സമയങ്ങളെയൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കാം എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൂ ഇന്നലത്തെക്കാൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ വരവ് അല്പം കൂടെ അടുത്തിരിക്കുക ഇനി കാലങ്ങളും സംഭവങ്ങളും നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും വളരെ ജാഗരൂപരായി ജീവിക്കണം ആ വരുമെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി കർത്താവിൻ്റെ ആ വിശുദ്ധിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയോ അപ്പം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം ഐ മീൻ ഒരു കാര്യം പറയാം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ അങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മൾ കർത്താവിൻ്റെ ഇടുക്കിലേക്കാ പോകുക അതുകൊണ്ട് എന്ത് കർത്താവ് വെറുക്കുന്നോ അത് നമ്മൾ വെറുക്കുക എന്ത് കർത്താവ് ഇഷ്ടപ്പെടുന്നു അത് നമ്മളും ഇഷ്ടപ്പെടുക ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ദേശം പിതാവിൻ്റെ അടുക്കിലേക്ക് അവൻ നിത്യഭവനത്തിലേക്ക് അവിടെ പിതാവിൻ്റെ കൂടെ ഇരുത്താമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് പിതാവ് വെറുക്കുന്നോ അല്ലെങ്കിൽ എന്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണോ അത് നമുക്കും ഇഷ്ടമില്ലാതിരിക്കണം ദൈവം എന്തു സ്നേഹിക്കുന്നു അത് നമ്മളും സ്നേഹിക്കണം ആ മേൻ ഒന്നുകൂടെ ഞാൻ പറയാം കർത്താവ് വേർക്കുന്നതിനെ നമ്മൾ വേർക്കുക കർത്താവ് സ്നേഹിക്കുന്നതിനെ നമ്മളും സ്നേഹിക്കുക ഉദാഹരണം പറഞ്ഞാൽ കള്ളം പറയുന്നത് കർത്താവ് വേർക്കുന്നെങ്കിൽ നമ്മളത് വേർക്കണം ആ മേൻ ആ മേൻ ആ മേൻ ആ മേൻ അപ്പം പൊട്ടച്ചൊല്ല കളിവാക്ക് ഇത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ നമുക്കും ഇഷ്ടമല്ല കർത്താവിന് ഇഷ്ടമില്ലാത്തതെന്തും നമുക്കും ഇഷ്ടമില്ലാതായിരിക്കണം അപ്പം ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കണം എങ്ങനെ കർത്താവ് എന്ത് സ്നേഹിക്കുന്നേ അതിനെ സ്നേഹിക്കുക കർത്താവ് എന്ത് വെറുക്കുന്നു അതിനെ വെറുക്കുക ആ പാവികളുടെ മാനസാന്തരം കർത്താവ് സ്നേഹിക്കുന്നു അത് നമ്മളും സ്നേഹിക്കുക ഐ മീൻ ഞാൻ നമ്മൾ നീതിയെ ഇഷ്ടപ്പെട്ട് ജീവിക്കണം അല്ലെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച നീതി നീതി എന്ന ആ ഒരു ഉടുപ്പുണ്ട് നീതി ഉടുപ്പ് അപ്പം നമ്മൾ എന്തു ചെയ്യണം നീതിയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും നീതിയുടെ ഫലം നമ്മളിൽ നിന്ന് കായ്ക്കപ്പെടണം ഒരിക്കലും അനീതിയുടെ ഫലങ്ങൾ ഫലങ്ങളിൽ നിന്നുണ്ടാകല്ലേ ആത്മാവിൻ്റെ ഫലങ്ങളെ എന്നിൽ നിന്ന് പുറത്തു വരാൻ പാടുള്ളൂ ജഡത്തിൻ്റെ ഫലങ്ങൾ എന്നിൽ നിന്ന് പുറത്തു വരുത് അസൂയ പക പിണക്കം ജാരശങ്ക ക്രോധം കോപം ഭിന്നത ഇതെല്ലാം ആരുടെ ഫലങ്ങളാണ് ജഡത്തിൻ്റെ ഫലങ്ങളാണ് എന്നാൽ സ്നേഹം സന്തോഷം സമാധാനം സൗമ്യത ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്തത ഇന്ദ്രിയജയം ഇത് ആത്മാവിൻ്റെ ഫലങ്ങളാണ് അപ്പം വീണ്ടും ജനിക്കപ്പെട്ട ഞാൻ കായ്ക്കേണ്ടത് ആത്മാവിൻ്റെ ഫലമാണ് പകയും പിണക്കവും വിദ്വേഷവും ജാരശങ്കയും ഭിന്നതയും അസൂയയും കൂട്ടിപ്പടുപ്പും മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയുന്നത് ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല അത് നമ്മൾക്കുള്ളതല്ല നമ്മൾക്കുള്ളത് ദൈവത്തിൽ നിന്ന് വരുന്ന ആ നീതിഫലങ്ങൾ മാത്രമായിരിക്കണം അപ്പം പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തു നിൽക്കുമ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഐ അല്പം കൂടെ അല്പം കൂടെ അല്പം കൂടെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു കാരണം വരവ് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും ദുഃഖിക്കാനിടപരരുത് നഷ്ടപ്പെട്ടു പോകാനിടവരരുത് ഓരോരുത്തരും ആ വരവിങ്ങൾ എടുക്കപ്പെടുവാനും ആ കർത്താവിനോടുകൂടെ യുഗായുഗം ആ കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത പിണക്കമില്ലാത്ത രോഗമില്ലാത്ത ആ നിത്യനാട്ടിൽ വാസം ചെയ്യുവാനും ഇടയായിത്തീർന്നു കേട്ടോ കർത്താവ് വേണ്ടി എന്നെ നിങ്ങളെ ഒരുക്കട്ടെ അതിനുവേണ്ടി നമുക്കും ഒരുങ്ങാം നമുക്കും ആഗ്രഹം ആ ഒരു ആഗ്രഹത്തോടെ ജീവിപ്പാണ് അപ്പോൾ നമുക്കും ഇടവരട്ടെ പരിശുദ്ധനമാവുന്നതിനെ നമ്മളെ സഹായിക്കട്ടെ കർത്താവ് വെറുക്കുന്നതിനെ വെറുക്കുക കർത്താവ് സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുക അതാണ് ഏറ്റവും എളുപ്പ വഴി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും വർധിക്കും പെരുകും ഹാലി ലു വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു